പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. തൃശൂരിൽ മാതാവിനെ പറ്റിച്ച ചെമ്പുഗോപിയും കോൺഗ്രസിനെ പറ്റിച്ച പത്മജ വേണുഗോപാലും കൂടെ ചേർന്ന് വലിയ രീതിയിൽ ബി ജെ പിയെ ഹൈപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ സുനിൽകുമാറും നമ്മുടെ കെ മുരളീധരനും തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിൽ സുരേഷ് ഗോപി ശരിക്കും വെന്തു വിയർക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അധികാര രാഷ്ട്രീയമാണ് അവരെ ബി ജെ പിയിലേക്ക് പ്രലോഭിപ്പിക്കാനുള്ള പ്രധാന കാരണം. കോൺഗ്രസ് അവരെ പരിഗണിക്കുന്നേയില്ല, ഒരു രീതിയിലും അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. അവർക്ക് കൊടുക്കുന്ന സീറ്റാണെങ്കിലോ കോൺഗ്രസ് എന്നും എന്നും ജയിക്കുന്ന സീറ്റ്, അതെന്തോന്ന് പരിപാടി, അല്ലപ്പോഴാ തോക്കുന്ന സീറ്റെങ്കിലും കൊടുത്തൂടെ. വർഷങ്ങളായി തേറമ്പിൽ രാമകൃഷ്ണൻ ജയിച്ച തൃശ്ശൂർ സീറ്റ് അവർക്ക് രണ്ടു തവണ മത്സരിക്കാൻ കൊടുത്തു, അവർ ജയിച്ചില്ല. അത് കോൺഗ്രസിന്റെ കുറ്റമാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തോ ആവട്ടെ, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. എന്തായാലും തൃശ്ശൂരിൽ ഒരു നല്ല മത്സരം നമുക്ക് കാണാം. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംയുക്ത രാഷ്ട്രീയം തന്നെയാണ്. ഇതിനിടയിൽ ഒരു ഡയലോഗ് നമ്മുടെ പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്, അത് വേറൊന്നുമല്ല, പ്രിയപ്പെട്ട മുരളിയേട്ട അങ്ങ് ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് എന്നാണ് സ്വന്തം സഹോദരനെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ജാതകം ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചാൽ കണ്ടക ശനിയാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ പത്മജയെ എങ്ങനെയാണോ കോൺഗ്രസ്സുകാർ കാലുവാരിയത്, അതുപോലെ തന്നെ ആയിരിക്കും അവിടെ മുരളീധരനെയും കോൺഗ്രസ്സുകാർ കാലുവാരുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി എന്നാണാവോ മുരളീധരൻ ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്നുള്ളതും കാത്താണ് ബി ജെ പി ഇങ്ങനെ ദിവാസ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശരിയാകുമോ എന്നൊന്നും അറിയില്ല. കാരണം നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കിടുക്കൻ മറുപടിയുണ്ട്. അതായത് ഞാൻ കെ മുരളീധരനെ കുറിച്ച് മോശമായി ഒന്നും പറയുന്നില്ല, കാരണം നാളെ ഒരു നാൾ എനിക്ക് മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ. അപ്പോ തീർന്നില്ലേ? നമ്മുടെ പി സി ജോർജിന്റെ കാര്യം തന്നെ ശോഭാ സുരേന്ദ്രന് വലിയ രീതിയിൽ പിന്നെ ഉത്തരം പറയാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം പി സി ജോർജ് എന്ന് പറഞ്ഞാൽ പരമചറ്റയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയും പിന്നീട് അദ്ദേഹം ബി ജെ പിയിലേക്ക് കൈയും വീശി അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ടും അദ്ദേഹത്തിന്റെ ജനപക്ഷ സെക്യുലറിനെയും കൊണ്ടും വന്നപ്പോഴുള്ള കാഴ്ചയൊക്കെ നമുക്കറിയാം. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. തൃശ്ശൂരിലെ അംഗം കൃത്യമായും കെ മുരളീധരനും വി എസ് സുനിൽകുമാറും തമ്മിലാണ്. വി എസ് സുനിൽകുമാറിന്റെ രാഷ്ട്രീയം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭവനം കണ്ടാൽ. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ മൂന്ന് കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്നത് തുറന്ന പുസ്തകമാണ്. തൃശ്ശൂരിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ ലീഡാണ് എന്നുള്ളത് മാത്രമല്ല, ഐതിഹാസികമായ ഒരു തെരഞ്ഞെടുപ്പാണ്. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ 13 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 7 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനൊരു അപ്പർ ഹാൻഡ് ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതിൽ എടുത്തു പറയേണ്ടത് സി കെ ചന്ദ്രപ്പൻ, സി എൻ ജയദേവൻ മുതലായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വളരെ ശക്തരായിട്ടുള്ള സി പി ഐ നേതാക്കൾ വിജയിച്ച മണ്ണാണ്. നമുക്കറിയാം സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ് സി കെ ചന്ദ്രപ്പൻ. ലോക്സഭയിൽ അതിശക്തമായി തന്നെ ബില്ലുകൾ അവതരിപ്പിക്കാനും മറുപടി പ്രസംഗം പറയാനും ഒക്കെ ശേഷിയുണ്ടായിരുന്ന ചന്ദ്രപ്പനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമൊക്കെ പ്രദാനം ചെയ്ത തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇക്കുറി വാശിയേറിയ പോരാട്ടം. എന്തുകൊണ്ടും ഒരു തട്ട് മേളിലാണ് സുനിൽകുമാർ. സുരേഷ് ഗോപിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിത്തള്ളിയാ മതിയെന്നായി. അതിന്റെ ഇടയിൽ ഒരു ഡയലോഗും പറഞ്ഞു, എന്റെ ടീശയിൽ നിന്ന് കാശിറക്കിയാണ് ഞാൻ മാതാവിന് ആ കിരീടം സമർപ്പിച്ചത്, അത് ചെമ്പാണോ സ്വർണമാണോ എന്ന് ആരോടും എനിക്ക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യമില്ല. ഞാൻ ജനങ്ങളുടെ പൊതുപ്പണമാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരാമർശിക്കാം, വിമർശിക്കാം, പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്തത് എന്നാണ് മറുപടി പറഞ്ഞത്. ശരിയാണ്, വളരെ വളരെ ശരിയാണ്. സുരേഷ് ഗോപിയെ നമ്മൾ കളിയാക്കാൻ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അസറ്റിൽ നിന്ന് എടുത്ത പൈസ കൊണ്ടാണ് മാതാവിന് കിരീടം കൊടുത്തത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ജയിച്ചു വന്നാൽ മാതാവിന് ഇനിയും വമ്പൻ ഓഫറുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഓഫർ 8 മടക്കി മടിക്കുത്തിന് താഴെ വയ്ക്കുന്നതായിരിക്കും ഗോപിയേട്ടൻ നല്ലത്. സന്തോഷമായിക്കോളൂ ഗോപിയേട്ട.